Mukti, Tati Mukti. ചെറിയ കനപ്പുണ്ട് ഈ പക്ക അവർക്ക്. എന്റെ ഭഗവാനെ, എന്റെ മോൾക്ക് ഇന്ന് പ്രസവ വേദന വരല്ലേ? അതൊക്കെ ഉണ്ടമ്മേ. ശരിയാണ്, ചെറിയ കനപ്പില്ലേ? എന്റെ ഭഗവാനെ, അവൾ ഇന്ന് തന്നെ പ്രസവിക്കണേ. ഈശ്വര, എനിക്ക് കിട്ടിയില്ല. എല്ലാവർക്കും തിന്നണ്ടായ വേദന വരുമ്പോ വന്നോളൂ. അവര് എപ്പോഴും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പോവച്ചമ്മയില്ല. നിങ്ങൾ ഈ വേദനയുടെ കാര്യം പറഞ്ഞപ്പോഴാ തങ്കമണിക്ക് വേദന വന്ന കാര്യം ഞാൻ ഓർക്കുന്നത്. എന്റെ ഈ രണ്ടാമത്തെ തിരഞ്ഞില്ല, ഇരു പോലെ നടക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ. അവൻ മാസം തേതെ അവനെ പ്രസവിച്ചു. 9.5 മാസമായപ്പോ അവിടെ പ്രസവിച്ചു. 9.5 മാസമാണോ ഈ മാസം തേതെ പ്രസവിച്ചു പറഞ്ഞത്? സാധാരണ 10 മാസം ആവുമ്പോഴല്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ പറയാറുണ്ടല്ലോ. 10 മാസം ഞാൻ ചോദിച്ചു പ്രസവിച്ചു. അങ്ങനെ പറയുന്നേ ഉള്ളു 10 മാസം. അതെ, ഇത് 9 മാസം 9 ദിവസം 9 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. 9 മാസം പ്രസവിക്കുന്നു. എന്താണേലും നിങ്ങൾ ആ സമയം ഇപ്പൊ കിടന്ന് ഭയങ്കര കരച്ചിലാ. അയ്യോ, എനിക്ക് വേദന എടുക്കുന്നേ, ആരെങ്കിലും തന്നെ ആശുപത്രി കൊണ്ടുപോകും പറഞ്ഞു വാ വിട്ട് കരയുക. എന്നിട്ട് ആരെങ്കിലും കൊണ്ടുപോയോ? അതിന് ആരെങ്കിലും കൊണ്ടുപോകുന്നത് കെട്ടിയവനല്ലേ ഞാൻ, എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ? അന്നേരം തന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടും ആ ഓട്ടോക്കാരന്റെ കൂടെ കൂട്ടി അവിടെ ആശുപത്രി. ഉത്തരവാദിത്തമുള്ള ഭർത്താവ് എന്റെ ചേച്ചി, ഞാൻ കൂടെ പോയി കഴിഞ്ഞാൽ ആ ഓട്ടോ കൂലി ഞാൻ കൊടുക്കേണ്ട വരികയല്ലേ? ഇതാകുമ്പോ അവള് തന്നെ കൊടുത്തു. ആ സമയത്ത് എന്തെങ്കിലും 10 പൈസ ഇല്ല. അല്ല, ഇന്നത്തെ അവസ്ഥ തന്നെയാണ് അന്നും. എന്തിനേറെ പറയുന്നു, അവളുടെ ആ പ്രസവത്തിനുള്ള ചെലവിന്റെ കാശ് അവളെടുക്കുന്ന തന്നെ ഞാൻ പലിശ കെടുക്കുമായിരുന്നു. അത് ഇതേവരെ കൊടുത്ത് വീട്ടിട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയല്ലോ. അപ്പൊ ആ വേദന വെച്ച് നോക്കുമ്പോ ഇതൊരു വേദനയല്ല. ഈ മുറി ഭയങ്കര ചൂട്. അതേ, ഇത്രയും പേര് ഇങ്ങനെ തങ്ങിക്കൂടി ഇരുന്നിട്ടാ. അങ്ങനെയാണെങ്കിലേ അമ്മയും മീനാക്ഷിയും കൂടെ ഒന്ന് പുറത്തോട്ട്. എന്താ അമ്മയും മീനാക്ഷിയും കൂടെ ഒന്ന് പുറത്തോട്ട്? ഓടെ വീട്ടിൽ പോയി കിടക്കണം. ഇതിനൊരു വിസ്താരം പോരമ്മേ, നമുക്കൊരു ഫ്രീഡം കിട്ടുന്നു. ഫ്രീഡം കിട്ടുന്നു അമ്മ, ഒരു ഒന്നോ രണ്ടോ മുറിയും കൂടെ അഡീഷണൽ ആയിട്ട് എടുക്ക. അത് നല്ല ഐഡിയ. അങ്ങനെ ആവുമ്പോ നമുക്ക് ഒരു മുറിക്കകത്ത് പാചകം ചെയ്യാം. ശരിയാണ്, ആ പൈസ നമുക്ക് പുറത്തു കൊടുക്കേണ്ട വരികയല്ല. ഞാൻ എന്നാ വീട്ടിൽ പോയി സ്റ്റൗവും പച്ചക്കറിയും കാര്യങ്ങളും എടുത്തോ. അപ്പൊ കൂടെ കുറച്ച് കാശ് കൂടെ കൊണ്ടുപോലെ. ഇവിടെ സുഖവാസ താമസത്തിന് വന്നൊന്നുമല്ല, ഈ കൊച്ചിന്റെ പ്രസവത്തിന് വന്നതാ. എല്ലാരും കൂടെ സ്റ്റൗവായിട്ട് ഉങ്ങി വരാനായിട്ട്. അല്ലേ, പ്രസവം ഈ കൂടെ നടന്നോളൂന്നേ. ഇതൊരു ഓണമല്ലേ അല്ലേ? ഈ വെള്ളപ്പൊക്കൊക്കെ വരുമ്പോ നമ്മള് ക്യാമ്പിൽ കിടന്ന് എല്ലാരോടെ കൂടി പാചകം ഉണ്ടാക്കി മീനാക്ഷിയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സ്വപ്നങ്ങളാണ് ഞാനും കവിയും കണ്ടുകൂട്ടിയത്. ഞാൻ പൊക്കോളാമേ, 12:30 ആയി, എനിക്കൊരു മീറ്റിംഗ് ഉള്ള, ഞാൻ പോയിട്ടെ. 12:30 ഞാൻ ഈ സീരിയൽ കാണിയത്. ഇച്ചിരി കൂടെ ഓളിയും വരും. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അയ്യോ, അവൻ ശരിക്കും കല്യാണം കഴിച്ചു കേട്ടോ. ഇവര് ടൗണിൽ വേറെ 3 കെട്ടിയുള്ളമാരും കൂടെ ഉണ്ട്. ഇവനെയല്ലേ
വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടാക്കരുത്. എന്ത് നല്ല മനുഷ്യനെ അറിയാമോ? അതുപോലെ കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനെ വേറെ ഭൂമി കിട്ടത്തില്ല, അറിയാമോ? ഇതുമെല്ലാം അറിയാമോ? അവൻ ചുമ്മാ ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അല്ല. പക്ഷെ രാവിലെ ആകുമ്പോ അവര് അല്ല ഇവിടെ ഇയാളാ പ്രസവിക്കാൻ കിടക്കണേ. പേഷ്യന്റ് എവിടെ? പേഷ്യന്റ് കൊണ്ട് കിടക്ക്, മോളും കൊണ്ട് കിടക്ക്, നിങ്ങൾ എനിക്ക് മാറി കിടക്കി. അയ്യോ എനിക്ക് ക്ഷീണം. ഇത്രയും പേരൊന്നും റൂമിലിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പേഷ്യന്റും ബൈസ്റ്റാൻഡറും ഒരാളും, ബാക്കിയെല്ലാവരും പുറത്തു പോയി. ബാക്കിയെല്ലാവരും പുറത്തു പോകണം. ബൈസ്റ്റാൻഡർ കൂടെ നിൽക്കുന്ന ആള് രണ്ടുപേരും ഇവിടെ പാടില്ല, ബാക്കിയെല്ലാവരും പുറത്തു പോകണം. ഞങ്ങള് കാശ് മുടക്കിട്ട് അറിവ് എടുത്തേക്കുന്നത് ഇവിടെ എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. കാശ് മുടക്കിട്ടൊക്കെ റൂം എടുക്കണത് ഹോട്ടലില്, ഹോസ്പിറ്റലിലല്ല. ഹോട്ടലിൽ റൂം എടുത്താൽ പ്രസവിക്കാൻ പറ്റുമോ? പറ്റൂല, ഇവിടുന്നേ പ്രസവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാറി കിടക്കി, പേഷ്യന്റ് കിടക്കുന്നുണ്ട്, എനിക്ക് പരിശോധിക്കണം. അയ്യോ പ്ലീസ് ഡോക്ടറെ, അവളെ നോക്കില് പിന്നെ വേണമെങ്കിലും ആവാലോ. ഇതിപ്പോ തീരും, കുറച്ചേ ഉള്ളൂ. അതെ, ആ റിമോട്ട് കൊടുത്ത് തരി, ഒന്ന് ഓഫ് ആക്കട്ടെ. വിവരറി അതെ, നിങ്ങൾ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു അമ്മയല്ലേ, നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ അവരെ. നല്ല സീന, അതിപ്പോ തീരും. ഞാൻ ഇത് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാട്ടോ, ഇത് ഈ ഹോസ്പിറ്റലിൽ ചേർന്നല്ല, ഇവിടെ പേഷ്യന്റും ഒരു ബൈസ്റ്റാൻഡറും മാത്രം, ബാക്കി എല്ലാരും പുറത്തു പോകണം. ഈ തീറ്റം കൂടിയ കയ്യിനുള്ളിൽ വെച്ചിട്ടാണോ? ഒരു ബോധമല്ലേ, ഒരു ഒരു കോമൺ സെൻസ് വേണ്ട നിങ്ങക്ക്. എളിയത് മാറി കിടക്കി മനസ്സിയാ, പോത്ത് പോലുണ്ടല്ലോ, മാറി കിടക്കി. പേഷ്യന്റിനെ കൊണ്ട് കയറി കിടക്ക്, ഞാൻ പരിശോധിക്കട്ടെ. അതൊക്കെ പഴയ കാലം, ഇപ്പൊ അപ്പത്തെ കാലത്തല്ല, ഡോക്ടർമാർ വേണം. പറഞ്ഞ കേട്ടോ, എല്ലാരും മാറിക്കളി. ശരി, എനിക്ക് മോളെ കയറി കിടക്കും, ഇങ്ങോട്ട് കയറി കിടക്കണേ. ഹലോ, എന്റെ ഇങ്ങോട്ട് മാറിക്കിടക്കി മനുഷ്യങ്ങള്, അല്ല മനുഷ്യ, നിങ്ങൾ ഈ കുട്ടിന്റെ ആരാണ്? അച്ഛനാണ് ഇഷ്ടം കളിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഇല്ലെങ്കിൽ? എനിക്ക് കിടക്കാനുള്ള അവിടെ നിങ്ങൾ പായ കൂടി കൊണ്ടുവന്നാൽ എല്ലാരും നിരന്ന് കിടന്നോളി ഇവിടെ. അയ്യോ, പായ എടുക്കില്ല. എല്ലാരും കൂടി ഇവിടെ ഒഴിയണോ, അല്ലെങ്കിൽ ഞാൻ പോണോ? എന്താ വണ്ടി? ഞാൻ പോണോ? ഞാൻ പോയിട്ട് സീനിയർ ഡോക്ടറെ നിങ്ങൾ അപമാനിച്ചു വിടുന്നു കേട്ടോ. ഇനി ഭേദന എടുക്കുമ്പോ അങ്ങോട്ട് വരി, ബാക്കി അവിടെ നിന്ന് കാണാം. നമുക്ക് ഓ അതൊന്നും സാരമില്ല ചേട്ടാ, ചാനലൊന്നും പറ്റിയ വേറെ സീരിയൽ ഉണ്ടാവും. പിരിവിരാന്ന് വന്ന് എല്ലാം പോയി. കേബിള് പോയതാണോ അതോ ടി വി പോയതാണോ? നോക്കട്ടെ. എന്റെ ചേട്ട ശരിക്കും അമർത്തത്, അത് അമർത്തിയാലൊന്നും കാണത്തില്ല. ടി വി കേടായതാ? എന്തൊരു വേലയായി കാണി. അത് ഞാൻ പോയി പറഞ്ഞോളാം, ഞാനിവിടെ വരാന്നേ. അയ്യയ്യ, ഒരു മാന്യതയില്ലാത്ത ഫാമിലി ഇത്. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വൃത്തിയായ ഫാമിലി ഞാൻ കണ്ടില്ല. പെരുമാറാന്നറിയില്ല അവർക്ക്. ഒരു റൂമിൽ അഞ്ചു ആറോ ആൾക്കാരാണ്. ഇതെന്തിനാ ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന റൂമിൽ ഇത്ര ആൾക്കാര്? ആ പെരുമാറാന്നറിയണ്ടെന്ന്. ടി വി വർക്ക് ഇല്ലാന്നും പറഞ്ഞിട്ട് എന്തൊക്കെ പുലഭ്യങ്ങളവർ പറഞ്ഞെന്നറിയോ? ഞാൻ ഇങ്ങോട്ട് പോന്നാ പങ്കി അഡ്മിഷൻ കൊടുക്കണ്ടില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും. അതാ പറഞ്ഞത്, ആ വെച്ചോളി. ശരി, എന്നാൽ ഒരു ദിവസം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ഇവിടെ അടുത്ത കച്ചറ ഇവിടെയാണോ? നീ ഞങ്ങൾ കച്ചറക്കൊന്നും വന്നല്ല, ഒരു കാര്യം ഡോക്ടറോട് സംസാരിക്കണം, പോണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. ആദ്യം ഞങ്ങൾ പറയുന്നത് കേൾക്ക്. എന്താ ആദ്യം ഞാൻ പറഞ്ഞ കേട്ടാൽ? ഞങ്ങൾ പറഞ്ഞ കേട്ടാ എന്താ കുഴപ്പം? ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാ, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പറഞ്ഞ എന്താ കേട്ടാല്? അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടാൽ എന്താ ഞങ്ങൾക്ക്? ഞങ്ങൾ പറഞ്ഞ കേട്ടാൽ, ഞാൻ പറഞ്ഞാ കേട്ടാ മതി. നിങ്ങളെ മോളെ ഇവിടെ പ്രസവിക്കാൻ വന്നതാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ മോളെ ഇവിടെ പ്രസവിക്കാൻ വന്നതാ, അല്ലാണ്ട് ടി വിയിൽ റിയാലിറ്റി ഷോ കാണാൻ വന്നതല്ല.
ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾ എന്നെ ഒന്ന് പരിശോധിക്കാൻ സമ്മതിച്ചോ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ മെക്കറ്റ് കയറില്ലല്ലോ, ടി വി ഇല്ലെന്ന് പറഞ്ഞിട്ട്. പരിശോധിക്കുക എന്നുള്ള ഡോക്ടറുടെ ഡ്യൂട്ടി. ടി വി കാണാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ടി വി കേടായ ശേഷം എത്ര പേരെ ഞങ്ങൾ വിളിച്ചറിയിച്ചു? ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഒരു മനുഷ്യൻ ആ വഴിക്ക് വന്നോ? നിങ്ങൾ ഇതൊന്നും എന്റെ അടുത്തല്ല വന്ന് പറയേണ്ടത്. പിന്നെ ഇത് ആരെടുത്തിയെന്ന് പറയണോ? നിങ്ങൾ അഡ്മിനിസ്ട്രേഷനിൽ പോയി പറയും. അയാളെ വിളിക്കേ, ഞങ്ങൾ അയാളുടെ കാര്യം പറയാം. എന്താണ് ഇയാളോടെ പറയേണ്ടത്? അഡ്മിനിസ്ട്രേറ്ററെ വിളി. അയാൾ വിളിക്കാൻ. മിസ്റ്റർ ഡോക്ടർ, ഞാനും ഇതുപോലെ സർക്കാരിന്റെ ഉയർന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആളാ. ഏത് ഡിപ്പാർട്ട്മെന്റ്? വാട്ടർ ഓതിരി. ഞങ്ങളോട് സാറിന്റെ കളിയൊന്നും വേണ്ട. ഞാൻ എന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എന്റെ അടുത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല. പറയേണ്ട സ്ഥലത്ത് പോയി പറയാം, അത്ര പറഞ്ഞോളൂ. അത് എവിടെയാണെന്നാണ് ഞാൻ അറിയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ അവസാനമായിട്ട് ഞാൻ പറയാ, ഇന്ന് വൈകുന്നേരത്തിനകം ടി വി ശരിയാക്കിയില്ലെങ്കില് ബാധ പോലും വല്ലോടാ കൊണ്ടു വെച്ചേക്കുന്നത്. കടലിൽ നിന്നോണ്ടിരിക്കാതെ ജോലി ചെയ്യണം. ഇറങ്ങി പോണോ? അതെ, ആ ഞാൻ ഇപ്പൊ പറഞ്ഞ ഫാമിലിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള വല്ല സൗകര്യം ഉണ്ടോ? എന്തെങ്കിലും വകുപ്പുണ്ടോ? സഹിക്കാൻ വയ്യവർക്കുണ്ട്. ഇപ്പൊ എന്റെ റൂമിൽ വന്ന് കച്ചറ ഉണ്ടാക്കി പോയിരിക്ക. അതെ, ടി ബിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ ഇവിടെ അല്ല, അത് വേറെ സെഷൻ ആണ്. അയ്യോ, ആ കാര്യത്തിനല്ല ഡോക്ടറെ ഞാൻ വന്നേ. പിന്നെ എന്താണ്? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ കുടുംബത്തിൽ നോർമൽ ആയിട്ട് ആരുമില്ല? എല്ലാരും അബ്നോർമൽ ആണല്ലോ. എന്റെ ഡോക്ടർ ഞങ്ങളെ കുടുംബത്തിലല്ല, എന്റെ മോൻ ആ കുട്ടീനെ കെട്ടിയെന്നുള്ളോ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെയും ബാധിച്ചതാണിത്. ഡോക്ടറെ, ഞാനൊരു പാവപ്പെട്ട കോടീശ്വരിയാ. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അതിന് ഞാനെന്ത് വേണോ? അതെ, ഡോക്ടർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താണ്? അതെ, ആ മീനാക്ഷീനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്താ കടാവിനെ ഒന്ന് പുറത്തെടുക്കൂ. നിങ്ങളൊരു പെണ്ണല്ലേ, അല്ലെങ്കിൽ ഒരു അമ്മയല്ലേ? ഒരു പെണ്ണിന്റെ പള്ളകിരി കുട്ടീനെ പുറത്തെടുക്കേണ്ട കേസല്ലേ ഇത്? എന്റെ ഡോക്ടർ ഒരു ചെറിയ കത്തിയെടുത്ത് കീറാക്കടാ അവനെ പുറത്തെടുക്കുക, അത്രല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ആഗമത്തിൽ പറയാ, ഇത് ചെയ്യേണ്ട എന്താണെന്ന് നമുക്കറിയാം. ഒരു ഡോക്ടർ തീരുമാനിക്കും ഒരു പെൺകുട്ടീനെ എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കേണ്ടത്. അത് തീരുമാനിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിരിക്കണേ. പടച്ചോനെ, നിങ്ങളൊരു പണിയോ, നിങ്ങൾ കുടുംബസമേത ഒരു ഇത്തിരി വിഷം വാങ്ങി എനിക്ക് തരുമോ? ഞാൻ അങ്ങോട്ട് മയ്യത്തായിക്കോളാം. ഡോക്ടറെ, ഡോക്ടറിന് ചാവണമെങ്കിൽ വിഷം കഴിക്കണം, എനിക്ക് വിഷമൊന്നും വേണ്ട. ഞാൻ വിചാരിക്കുന്ന സമയത്ത് ആ കടാവിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തില്ലെങ്കിൽ എന്റെ കഥ അടുത്ത് തന്നെ തീരും. അതെന്താണ്? അതൊക്കെ ഒരു വലിയ കഥയാ, ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കോ. ഞാനേ, ഞാനിപ്പോ ആകെ കൂടെ ആശയം കുഴപ്പത്തില്ല. നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തു പോയിച്ചാല്. നിങ്ങളൊന്ന് പോയി തരും ഇവിടുന്ന്, എനിക്ക് ഇത്തിരി മനസമാധാനം കിട്ടാനാണ്. ഞാൻ പറഞ്ഞിങ്ങളോട് മലയാളത്തിലാ പറഞ്ഞത്. കടന്നു പോവാനാ ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ജാതി സാധനങ്ങളാണ് പഠിച്ചോനെ ദുനിയാവിൽ. എടോ, കുറച്ച് കപ്പലണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു കുറെ നേരമായല്ലോ, എന്താക്കാനാ അവിടെ? മോനെ, കുറച്ച് കപ്പലണ്ടി കൊണ്ടുവരും, ഇവിടെ തീർന്ന് നിൽക്കണം. എന്നാ ജാടയായക്ക്? പാവ കണ്ടാത്തൊന്നും അങ്ങ് ഡോക്ടറാണ്. ഇയാള് ഡോക്ടറല്ലേ? ഡോക്ടറാണ്. അല്ല, ഡോക്ടറാണ്, എന്നാലും പാവം അങ്ങ് ഡോക്ടറുടെ. ഡോക്ടറാണ് മനുഷ്യ, എന്നിട്ട് എന്ത് പറഞ്ഞു? ടിവിയുടെ കാര്യം നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഇനി ടി വി ഇല്ലാതെ എങ്ങനെ ഈ റൂമിൽ താമസിക്കാൻ? ഇപ്പൊ എല്ലാവർക്കും വിഷമമുണ്ട്. പിന്നെ ടിവിയിലല്ലോ പ്രശ്നം, പ്രസവല്ലേ? ഇതേ കാശ് കൊടുത്തെടുത്ത റൂമാ. പ്രസവത്തോടൊപ്പം തന്നെ പ്രാധാന്യ ടി വി. അതെ, ഓൺലൈനിൽ കാണാനായിട്ട് നെറ്റും ഇല്ല. നന്നാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റിയല്ല. എന്റെ പേപ്പർ നോക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്പർ തോന്നി വിളിക്കണം.
ഡാഡി അച്ഛമ്മക്കേ ഞാൻ കാന്റീനിൽ നിന്ന് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം അച്ഛമ്മ പറയാ അച്ഛമ്മക്ക് ഊണ് കഴിക്കണോ. അങ്ങനെ ഞാൻ ഊണ് മേടിച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛമ്മ എവിടെ? അച്ഛമ്മ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ എന്താ? കാശ് കൊടുത്തിട്ടില്ല. അയ്യോ പണയത്തിരുത്തിയല്ല. പിന്നെ അച്ഛമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന്റീനിൽ എന്തുകൊണ്ട് മേടിച്ച് കഴിച്ചോ, പൈസ ആയിട്ട് ഇവിടെ നിന്നാലും വരുമെന്ന്. ഇവിടെ നിന്ന് ഇപ്പൊ പൈസ ആയിട്ട് ആര്? അല്ല അച്ഛമ്മ ഇങ്ങോട്ട് വന്നിട്ടും വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മീനാക്ഷിയുടെ പ്രസവം കഴിയുന്നിടം വരെ അച്ഛമ്മ ക്യാൻറ്റീനിലിരിക്കണം. പിന്നെ ആരെങ്കിലും കൂടെ കാശ് കൊടുക്കണ്ടേ? അതെ അയാളായിരുന്നു. പേഷ്യന്റിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ എന്ന് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. എങ്ങനെ? പേഷ്യന്റിന്റെ കൂടെ ഒരാളെ നിൽക്കാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. കാന്റീനിൽ നിന്ന് ഞങ്ങളുടെ അമ്മ എങ്ങനെ ഇറക്കും ആലോചിക്കുമ്പോഴാ ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത് കാശ് കൊടുത്തെടുത്ത റൂമാ ഞങ്ങള്. അവിടെ ആരൊക്കെ നിക്കണമെന്ന് ഞങ്ങള് തീരുമാനിക്കും. അത്രയേ ഉള്ളൂ. താങ്കല്ല റൂം പേഷ്യന്റിനാ, സഹായിക്കാൻ ഒരാളും അല്ലാതെ കുടുംബക്കാരെ മൊത്തം പറക്കാനല്ല. പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയില്ല താൻ എന്താ ചെയ്യൂ? അങ്ങേ തലയിലാണല്ലോ വെറുതെയാണ് മനസ്സിനെ പ്രാന്തി പിടിക്കുന്നത്. പണിയൊക്കെ നിർത്തി വേറെന്തെങ്കിലും പണിക്ക് പോവാന്നല്ലേ. ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവാ. അത് എത്ര പെട്ടെന്ന്? ആ മീനാക്ഷിയുടെ ആൾക്കാരില്ലേ, ആ സെക്യൂരിറ്റിനെ എടുത്തിട്ട് തല്ലീന്നേ. ആ സെക്യൂരിറ്റി അവരെല്ലാരെയും റൂമിൽ നിന്ന് പിടിച്ച് മാറ്റാൻ പോയതാന്നേ. എന്നിട്ടെന്താ, അയാളെ എല്ലാരും കൂടെ എടുത്തിട്ടങ്ങ് തല്ലി. അയാളിപ്പോ കാഷ്വാലിറ്റിയില്. എന്തൊരു കഷ്ടമാണ് റബ്ബേ, ഈ ഫാമിലി നമ്മൾ എന്താ കാട്ടുക? എന്റെ സംശയം ഒരു ഗുണ്ടാ ഫാമിലി ആണോ? ആ വെള്ളം വെള്ളയിട്ടല്ലേ, അയാൾക്കൊരു ക്രിമിനൽ ലുക്കില്ലേ? അയാൾക്കൊരു പൊട്ടൻ ലുക്കല്ലേ? അല്ല സൂക്ഷിക്കാം. പിന്നെ മീനാക്ഷി അച്ഛനാണെന്ന് പറഞ്ഞ നല്ല ഉയരത്തിൽ ഒരാൾ വന്നില്ലേ, അയാൾക്ക് ബോംബെ അധോ ലോകോ ആയിട്ട് കണക്ഷൻ പറഞ്ഞ എനിക്ക് നല്ല സംശയം. ഡോക്ടറേ, എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന? സെക്യൂരിറ്റിയെ വിട്ട് ഞങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു അല്ലേ? അല്ലോ, അത് ഞാനല്ല. അതെ, ഞങ്ങള് വാടകയ്ക്കെടുത്ത മുറി അതിലാര് താമസിക്കണമെന്ന് ഞങ്ങള് തീരുമാനിക്കും. ഞങ്ങള് തീരുമാനിക്കും. ഒരു ടി വി ശരിയാക്കി തരാൻ പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതൊരു ടി വി അല്ലേ, ഞാനൊരു പുതിയ ടി വി മേടിച്ച് റൂമിൽ എത്തിച്ചു തരാം. എന്നാണ് ഉണ്ടാക്കണി നോക്കുന്നത്? പവണ സാർ, വൈകുന്നേരത്തിനകം ടി വി ശരിയാക്കി തന്നില്ലെങ്കിൽ തരും. ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല. എന്താ ചെയ്യേണ്ടതെന്നേ ഞാൻ തീരുമാനിച്ചിരുന്നു, അത് ഞാൻ ചെയ്യും. എത്ര പ്രാവശ്യം നമ്മൾ അയാളോട് ഇന്ന് പറഞ്ഞത് ഒരു മൈൻഡും ഇല്ലെന്ന്. ആ ഡോക്ടറാണ് നമ്മളെ കാണുന്നത് ശത്രുക്കളെ കാണുന്ന പോലെയാ. ആ സിസ്റ്ററെ സർക്കാരിയല്ല, അവളെ എരിവ് കയറ്റി കൊടുക്കുന്ന ഡോക്ടർക്ക്. എനിക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായി അവൾക്ക് കാന്താരിയുടെ സ്വഭാവം. സത്യം, അത് ഒരു കാന്താരിക്കെ മറ്റൊരു കാന്താരിയെ കണ്ടാൽ അറിയാൻ പറ്റുമോ? ഓറടി മാറ്റാൻ വേറെ ഒരു മാർഗമുണ്ട്. ഞാൻ ഇന്നലെ എഴുതിയ ഗർഭിണികളുടെ ചാകര എന്ന് പറഞ്ഞുള്ള കവിത ഞാൻ ആലപിക്കാം.
അർജുനേട്ടാ, നിറവയറോട് കൂടി ഇരിക്കുന്ന ഒരു പെങ്കൊച്ച, വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കരുത്. പേടിക്കാനൊന്നും ഇല്ലെന്നേ. തങ്കം വിളിക്കുന്ന പോലെ ആദ്യത്തെ കൊച്ചിനെ ഗർഭിണിയായിട്ടിരുന്നപ്പോ തക്കേന്ന് ഒരു വേദന വന്നു, 10 മിനിറ്റ് കഴിഞ്ഞു പോവുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ കെട്ടിയോടെ എല്ലാത്തിനും നിങ്ങളെ പറയുമോ? എന്നെ പറഞ്ഞ വിവരം അങ്ങനെ തോന്നുമ്പോ ലീവ് എടുക്കാൻ പറ്റുമോ? അതിലാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. അതെ, ഡോക്ടറിനെ എപ്പോഴാ വരുന്നേ? ആ ഡോക്ടറിനെ ഇങ്ങോട്ട് വരത്തില്ല. നിങ്ങളുടെ കുടുംബം എപ്പോ ഇവിടുന്ന് പോകുന്ന അപ്പഴേ ലീവ് ക്യാൻസൽ ചെയ്ത് ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ കാലെടുത്ത് കുത്തോളന്ന പറഞ്ഞേക്കണം. അയ്യോ, അപ്പൊ എന്റെ മോളുടെ പ്രസവം? ആ, എനിക്ക് അറിയത്തില്ല. ഹഹഹഹ